നമസ്തേ. വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലില് നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ സർവീസുകൾ, പിന്നെ നമുക്ക് ഡെയിലി വരുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ്, അതിപ്പോ ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയോ എല്ലാവരും ജോബ് നോട്ടിഫിക്കേഷൻസ് എങ്ങനെ നമുക്ക് മൊബൈൽ ഫോൺ വഴി അപേക്ഷിക്കാം എന്നതിന്റെ ഡെമോ വീഡിയോസ് ആണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഡോക്യുമെന്റ്സുകളൊക്കെ എങ്ങനെ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്യാം എന്നതിന്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫോട്ടോ സിഗ്നേച്ചർ ഇതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സൈസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിന്റെ KB പിക്സൽ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടും, പിന്നെ സർട്ടിഫിക്കറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അതെങ്ങനെ PDF മാറ്റാം, ആ PDF എന്നെ കംപ്രസ് ചെയ്ത് സൈസ് ചെറുതാക്കാം, അതിന് അല്ലെങ്കിൽ ഒരുപാട് ഫോട്ടോസ് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒറ്റ PDF ഫയൽ എങ്ങനെ ആക്കാം, അങ്ങനെ ഒക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഒന്ന് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്വന്തമായി തന്നെ ഡോക്യുമെന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അപേക്ഷകൾ അയക്കാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് മൊബൈൽ ഫോണിൽ അങ്ങനെ ഒരു ബയോഡാറ്റ നിമിഷം നേരം കൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഒരു ബയോഡാറ്റ പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഫോട്ടോ എടുത്തുകൊണ്ട് PDF ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ല, ബയോഡാറ്റ തീരെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ അത് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനായിട്ട് നമ്മൾ കാൻവ എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനാണ് യൂസ് ചെയ്യണത്. അപ്പൊ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കാൻവ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ അപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ആ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യണം. അത് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ടോ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏത് വെച്ചിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിന്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ജിമെയിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ആ ജിമെയിലിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമെയിൽ ഐഡികളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏതാണോ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമുക്ക് ഒരുപാട് എഡിറ്റിങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ വരുന്ന കവർ ഫോട്ടോസ്, തമ്പനെയില്, റീൽസ് ഇതെല്ലാം നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓരോന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സ്ക്രീനിന്റെ സൈസിലായിരിക്കും ഇതിൽ ടെംപ്ലേറ്റുകൾ വരിക. ഇപ്പം ഇതിനെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാം, പിന്നെ നമ്മുടെ ലോഗോ, സ്റ്റോറീസ്, അങ്ങനെ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ യൂട്യൂബ് തമ്പനയിലുള്ളവർക്ക്, യൂട്യൂബ് ഒക്കെ ചെയ്യുന്നവർക്ക് തമ്പനയിലൊക്കെ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പാകുന്ന ഒരു അപ്ലിക്കേഷനാണ് കാൻവ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മുകളിൽ സെർച്ച് ബാറിൽ CV എന്നുള്ളത് സെർച്ച് ചെയ്യാം. CV എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ടെംപ്ലേറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കും. 4096 ടെംപ്ലേറ്റുകളാണ് നമ്മുടെ ബയോഡേറ്റ എന്നുള്ള ഇതിൽ ഓപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ പെയ്ഡ് ആയിരിക്കും. അതായത് ഇതിൽ തന്നെ ഒരു പ്രൊവേഷൻ ഉണ്ട്. പ്രൊവേഷൻ എടുക്കുന്നവർക്ക് ഈ പെയ്ഡ് എന്നുള്ള ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ടെംപ്ലേറ്റ് നമുക്ക് ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ ഏതൊക്കെ വിവരങ്ങളാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. റീപ്ലേസ്, ഡിലീറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, കളർ ഇതൊക്കെ ചേഞ്ച് ചെയ്യണത്. അപ്പൊ റീപ്ലേസിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലേക്കാണ് പോവുക. ഗാലറിയിൽ നിന്ന് നമുക്ക് ബയോഡേറ്റയിൽ അപ്ലോഡ് ചെയ്യാനുള്ള നമ്മുടെ ഫോട്ടോ, ആ ഫോട്ടോ നമ്മളിവിടെ സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഓപ്ഷനിൽ നമ്മുടെ ഫോട്ടോ വരും. പിന്നെ നമുക്കത് സൂം ആക്കാനോ ചെറുതാക്കാനോ സൈസ് കൂട്ടാനോ എല്ലാ ഓപ്ഷനും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഫോട്ടോ നമ്മൾ കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഫോട്ടോ ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. നമുക്ക് ഒരു ഫ്രെയിം ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ ഡിലിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഡിലിറ്റ് ഇമേജ് ഉണ്ട്, ഡിലിറ്റ് ഫ്രെയിം ഉണ്ട്. ആ ഡിലിറ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് മൊത്തമായിട്ട് പോകും. എന്നിട്ട് നമ്മൾ വീണ്ടും ആ പ്ലസ്സിൽ നോക്കിയിട്ട് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആഡ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജായിട്ട് നമ്മുടെ ഇമേജ് വരും. ആ ഇമേജ് നമുക്ക് അവിടേക്ക് സ്ക്രോൾ ചെയ്തിടാം. അതായത് ആ ഒരു സർക്കിള് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു പേജ് ഡിലിറ്റ് ചെയ്തിട്ട് പുതിയൊരു പേജ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇടാം. അടുത്ത് നമുക്കിതിൽ നമ്മുടെ പേര് മാറ്റണം. പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ പേരിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. ഇതുപോലെ നമുക്ക് ഏതൊക്കെ ഓപ്ഷനാണ് നമ്മുടെ ജോലി, നമ്മുടെ ഈ കോണ്ടാക്ട് നമ്പർ, അഡ്രസ്,
ഏതൊക്കെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. എല്ലാത്തിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതില് താഴെ എഡിറ്റ് കാണിക്കും. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ചെയ്യാൻ കാണിക്കും. അവിടെ നമ്മൾ അവർ എഴുതിയിട്ടെടുത്ത് മാറ്റിയിട്ട് നമുക്ക് വേണ്ടത് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ബയോഡാറ്റയില് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റുകളോടും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രജിസ്റ്ററിന്റെ അടുത്താണ് ഈ ഒന്നുള്ളൊരു ചിഹ്നം കാണാം. അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേജ് പുതിയത് ആഡ് ആക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പൊ ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പേജ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ പേജിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓരോ ഫോട്ടോസോ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എന്തായാലും ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ മൊബൈലില് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ ബയോഡാറ്റ മറ്റേ സിംഗിൾ പേജ് ആയിരുന്നത് ഇപ്പോൾ നാല് പേജുള്ള ഒരു ബയോഡാറ്റ ആയിട്ട് മാറ്റി. നമുക്ക് ഇനി ഈ ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേജ് ഓപ്പൺ ആക്കുക. അതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ പ്ലസ് എന്നുള്ളൊരു ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ നമ്മൾക്ക് ആ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആഡ് ടു പേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജിലേക്ക് ആ ഫോട്ടോ അപ്ലോഡ് ആവും. അതായത് നമ്മളിപ്പോൾ SSLC ബുക്ക്, പ്ലസ് ടു ഡിഗ്രി, ഒക്കെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓരോ പേജിലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ആഡ് ചെയ്ത പേജിൻ്റെ എണ്ണം കൂടുതൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഒരു പേജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പം എങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോണിൽ ഈ ക്യാൻവ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ബയോഡാറ്റ സെറ്റ് ചെയ്യണത്? അപ്പം ഈ ഒരു ടെംപ്ലേറ്റ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് ഉണ്ട്. ഇതിൽ ഒരുപാട് ഉണ്ടായത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ബാക്കി എഡിറ്റിംഗ് എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ്. നമുക്ക് ഏതാണ് എഡിറ്റ് ചെയ്യണം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആ ഡിലിറ്റ് ചെയ്യണമെങ്കിൽ ഡിലിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് കൊടുത്തിട്ട് നമുക്ക് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡീറ്റെയിൽസ്, നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഹെഡിങ്ങോ നമുക്ക് ഏതാണോ വേണ്ടത് ആ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് കയറ്റാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ ബയോഡാറ്റ നമ്മൾ നമുക്ക് ആവശ്യമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പം ഇതിൽ ഏരോമാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ആയിട്ടായിരിക്കും കിട്ടുക. PDF ആയിട്ട് കിട്ടണമെങ്കിൽ റൈസറിൽ മുകളിലൊരു ഏരോമാർക്ക് ഉണ്ടല്ലോ, ആ ഏരോമാർക്കിൽ ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് വഴിയൊക്കെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാണ്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫയല് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് PNG വേണോ, PDF വേണോ, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേജ് ഉണ്ടെന്ന് ചോദിക്കും. ആ പേജ് ചോദിക്ക് കൊടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്ത നമ്മുടെ ബയോഡാറ്റ ഡോക്യുമെൻ്റ് ആയിട്ട് ഡൗൺലോഡായിട്ട് വരും. കാണില്ല, നമ്മൾ ആ ചെയ്തത് PDF ആയിട്ട്, രണ്ട് പേജുള്ള PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മളിതിൽ ഡോക്യുമെൻസിലൊക്കെ എത്ര ആഡ് ചെയ്യണോ അത്രയും പേജിലുള്ള PDF ആയിട്ട് നമുക്ക് ഈ ബയോഡാറ്റ കിട്ടും. PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് സിംഗിൾ പേജുള്ളതെന്ന് വെച്ചാൽ ഫോട്ടോ ആയിട്ടും നമുക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബയോഡാറ്റ ഇല്ലാത്തവർ മൊബൈൽ ഫോണിൽ ഇന്ന് തന്നെ ഒരു ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം നമ്മൾ ഓൺലൈനിലുള്ള അപേക്ഷകൾ അയക്കുമ്പോൾ ബയോഡാറ്റ നമുക്ക് മസ്റ്റായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഒരു ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.